എലപ്പുളിയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബീറിനെ കൊലപ്പെടുത്താൻ അക്രമികൾ ഉപയോഗിച്ച കാർ സംബന്ധിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി കാർ ഉടമയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയ സഞ്ജിത്തിന്റെ പിതാവുമായ ആറുമുഖൻ. 2021 നവംബറിൽ സഞ്ജിത്ത് കൊല്ലപ്പെട്ട ശേഷം തങ്ങൾ ഈ കാർ ഉപയോഗിച്ചിട്ടില്ലെന്നും മരിക്കുന്നതിന് 15 ദിവസം മുമ്പ് കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ വർക്ക്ഷോപ്പിലാണ് കാറെന്ന് മകൻ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അത് ഏത് വർക്ക്ഷോപ്പിലാണെന്ന് അറിയില്ലെന്നും ആറുമുഖൻ വ്യക്തമാക്കി. മകന്റെ മരണത്തിന് ശേഷം ഈ കാറിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ഇപ്പോഴാണ് അറിയുന്നത്. സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ സുബീറിന് പങ്കുള്ളതായി നേരത്തെ പറയപ്പെട്ടിരുന്നു. പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് അറിവ്. ഇപ്പോൾ നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും പുറംനാട്ടുകാരായിരിക്കാം ഒരുപക്ഷേ കൊലപാതകത്തിന് പിന്നിലെന്നും ആറുമുഖൻ പറയുന്നത്. അതേസമയം കാറ് സഞ്ജിത്തിൻ്റേത് തന്നെയെന്ന് സഞ്ജിത്തിൻ്റെ ഭാര്യയും വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട്ടെ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബീറിന്റെ കൊലപാതകത്തിൽ അന്വേഷണം പഴയ വെട്ടുകേസ് പ്രതികളിലേക്കും അതേസമയം നീങ്ങുന്നുണ്ട്. ഒരു വർഷം മുമ്പ് സക്കീർ ഹുസൈൻ എന്ന SDPI പ്രവർത്തകനെ ഇരട്ടക്കുളം തെരുവിൽ വെച്ച് വെട്ടിയ കേസിൽ പ്രതികളായ സുദർശനൻ, ശ്രീജിത്ത്, ഷൈജു ഉൾപ്പെടെ 5 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട്. ഇവരുടെ പ്രവർത്തനം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ്. പ്രതികൾ കൊലപാതകത്തിന് ശേഷം കേരളത്തിന് പുറത്തേക്ക് കടന്നുവന്ന സംശയത്തിലാണ് പോലീസും. ക്ഷേത്ര ദർശനത്തിന് പോകുമെന്ന് പറഞ്ഞായിരുന്നു BJP പ്രവർത്തകനായ രമേശ് കാർ വാടകയ്ക്ക് നൽകുന്ന അലിയാർ പറയുന്നത്. എലപ്പുള്ളിയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബീറിന്റെ കൊലപാതകികൾ സഞ്ചരിച്ചിരുന്ന കാർ കൃപേഷിന്റെ പേരിലാണ് വാങ്ങിയതെങ്കിലും 2 വർഷമായി കാർ ഉപയോഗിക്കുന്നത് അലിയാറാണ്. മാരുതി ആൾട്ടോ കാറാണ് കൊലപാതകത്തിന് അക്രമികൾ ഉപയോഗിച്ചിരുന്നത്. കൊലപാതകത്തിന് ശേഷം ഈ കാർ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തുകയും ചെയ്തു. രമേശിനെ സ്ഥിരമായി കാണുന്നതാണ്. മുൻപും ഇത്തരത്തിൽ വാഹനങ്ങൾ കൊണ്ടുപോയിട്ടുമുണ്ട്. ഇന്നലെ രാവിലെ 9:30 കാർ നൽകിയത്. കൊലപാതകം നടന്ന ശേഷം മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ് കാർ അവർ ഉപയോഗിച്ചിരുന്നതായി അറിയുന്നത്. അതിനുശേഷം അവരെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നെന്നും അലിയാർ പറയുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ അവരെ ഫോൺ വിളിക്കുകയായിരുന്നു. രമേശിന്റെ ഫോട്ടോയും ഫോൺ നമ്പരും സംസാരിച്ചതിന്റെ റെക്കോർഡും കയ്യിലുണ്ട്. പോലീസ് വന്നപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ടുമുണ്ട്. കുടുംബത്തോടൊപ്പം വിഷുവിന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാണ് കാർ കൊണ്ടുപോയത്. മുമ്പും ഇത്തരത്തിൽ കാർ കൊണ്ടുപോയിരുന്നു. കാറിന്റെ ഇപ്പോഴത്തെ RC ഉടമ കൃപേഷ് തന്റെ കൂടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. അന്ന് അവന്റെ പേരിലായിരുന്നു കാർ എടുത്തതും. അലിയാർ പറയുന്നു. കാർ ദിവസ വാടകയ്ക്ക് നൽകുന്നയാളാണ് അലിയാർ. പ്രതികൾ ഉപയോഗിച്ച കാർ കഞ്ചിക്കോട് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് കണ്ടെത്തുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ആരും കൊലപാതകം നടന്നത്. പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം നടന്നത്. പിതാവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കാറിലെത്തിയ സംഘം ബൈക്ക് ഇടിച്ചു വീഴ്ത്തി തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2 കാറിലെത്തിയ സംഘമായിരുന്നു ആക്രമണം നയിച്ചത്. സുബീറിന്റെ പിതാവിന് ബൈക്കിൽ നിന്ന് വീണ് പരിക്കുമേറ്റു. സുബീറിനെ വധിച്ച സംഘം ഉപയോഗിച്ചതെന്ന് കരുതുന്ന 2-ാമത്തെ കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ചിക്കോട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ വാഹനവും കണ്ടെത്തിയത്. കാർ കെ കൃപേഷ് എന്നയാളുടെ പേരുള്ളതാണെന്നാണ് നിർണായക വിവരം. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഹൈവേക്കടുത്ത് കാർ കണ്ടെത്തിയതെന്നും സംശയം തോന്നിയതോടെ രാത്രി 10 മണിയോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നുമാണ് ആ കാറിനെക്കുറിച്ച് വിവരം നൽകിയ കടയുടമ രമേഷ് കുമാർ അറിയിച്ചത്.